നമസ്കാരം. കഴിഞ്ഞൊരു ദശാബ്ദം കൊണ്ട് ഭാരതത്തെ വികസന കുതിപ്പിൽ കൈപിടിച്ചുയർത്തിയ ഭരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. ഏറ്റവും താഴേക്കിടയിൽ നിന്ന് തുടങ്ങുന്നു മോദിജിയുടെ വികസന തരംഗം. അതായത് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അവിടെയും സർവ്വമേഖലകളും വികസനത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചവയാണ്. രാജ്യത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മേഖലയാണ് അടിസ്ഥാന സൗകര്യ വികസനം. റോഡ്, റെയിൽവേ തുടങ്ങിയ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ സാമൂഹിക അടിസ്ഥാന സൗകര്യ വികസനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ട് തുടർഭരണം കൊണ്ട് മാത്രം മോദി സർക്കാർ കാഴ്ചവെച്ച ഈ മേഖലകളിലെ അത്ഭുതങ്ങൾ ചില്ലറയൊന്നുമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെയും പഠനം പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിക്കുന്ന ഓരോ രൂപയും ഭാരതത്തിന്റെ GDP 2.5 മുതൽ 3.5 രൂപ വരെ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. 2047 40 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ആഗോള സാമ്പത്തിക ശക്തിയാകുവാൻ തയ്യാറെടുക്കുന്ന ഭാരതത്തിന് അടിസ്ഥാന സൗകര്യ വികസനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഭാരതത്തിന്റെ മികച്ച ഭാവിക്കായി അടിസ്ഥാന സൗകര്യ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ മോദി സർക്കാർ നൽകിയിരുന്നു. അങ്ങനെയുള്ള ഏതാനും ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2014 മുതൽ റോഡ്, ഹൈവേ ഗതാഗതത്തിനായുള്ള ബജറ്റ് വിഹിതം 500%ത്തിലധികമായാണ് മോദി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 1.4 ലക്ഷം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. 2014 വരെ രാജ്യത്തെ ഹൈവേകളുടെ ആകെ നീളം 97,830 കിലോമീറ്റർ ആയിരുന്നു. 10 വർഷം കൊണ്ട് ഇത് 145,155 കിലോമീറ്ററിലധികമായി മോദി സർക്കാർ വർദ്ധിപ്പിച്ചു. ദേശീയപാതകളുടെ നിർമ്മാണ വേഗത 2014 ശരാശരി 12 കിലോമീറ്റർ ആയിരുന്നത് 2021-22 29 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ഇത് പ്രതിദിനം 60 കിലോമീറ്ററായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2014 ശേഷം 3.5 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ പുതുതായി രാജ്യത്ത് നിർമ്മിക്കുകയും 99% ഗ്രാമപ്രദേശങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തു. അടൽ തുരങ്കം, ദോല സാദിയ പാലം, ചെനാബ് നദീ പാലം തുടങ്ങിയ തന്ത്രപ്രധാന പദ്ധതികളും ഇക്കാലയളവിൽ പൂർത്തീകരിച്ചു. ഭാരതത്തിന്റെ റെയിൽ മേഖലയിലും ഗണ്യമായ വളർച്ച ഇക്കാലയളവിലുണ്ടായി. ഇതിനായി 2022-23 സാമ്പത്തിക വർഷത്തിൽ മാത്രം 2.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 37,111 റൂട്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ വൈദ്യുതീകരിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകളും റെയിൽവേയിൽ നടപ്പിലാക്കി. പ്രധാനമന്ത്രി മോദിയുടെ കാലത്ത് ഭാരതത്തിന്റെ വ്യോമയാന മേഖല ലോകത്തിലെ തന്നെ 3-ാമത്തെ വലിയ വിപണിയായി ഉയർന്നിട്ടുമുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടെ സിവിലിയൻ വിമാനത്താവളങ്ങളുടെ എണ്ണം 2014 ഉണ്ടായിരുന്ന 24 നിന്നും 2023 അത് 149 വർദ്ധിപ്പിച്ചു. 2030 ആകുമ്പോഴേക്കും ഇത് 200 മുകളിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായുള്ള തൊഴിലവസരങ്ങളും രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഭാരതത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മോദി സർക്കാരിന്റെ കയ്യൊപ്പുണ്ട്. വികസനത്തോടൊപ്പം തന്നെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങളുടെ വളർച്ചയെയും മോദി സർക്കാർ കരുതുന്നുണ്ട്. ഇതുപോലെ ഏത് ഭരണമാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ 3-ാം മോദി സർക്കാരിന്റെ കാലത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ കുതിച്ചുചാട്ടത്തിനായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക.